എനിക്ക് ബേസിക്കലി ഒരു പ്രോപ്പർ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഇമാജിനറി ആയിട്ടുള്ള ഒരു ചെറിയ ലോകത്തോടെയൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. മലയാളം സിനിമ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്തെന്തെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള തീംസ് ഒക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പിന്നെ അങ്ങനത്തെ പുതിയൊരു സാധനം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വരും വരാഴികള് ഞാൻ അങ്ങനെ അധികം ആലോചിക്കാറില്ല. എന്റെ ഒരു ട്രാക്കിലോട്ട് സിനിമയെ കൊണ്ടുവരാൻ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. സിനിമേന്റെ ട്രാക്കിലോട്ട് ഞാൻ ചെല്ലാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത് തന്നെ. എൻ്റെ ആദ്യത്തെ ഒരു ജ്യേഷ്ഠ ഗുരുസ്ഥാനിനായിട്ട് ഞാൻ അജു ചേട്ടനെ ഞാൻ കാണാറുണ്ട്. ധ്യാൻ ചേട്ടൻ, നീരചേട്ടൻ അവരെല്ലാവരും അങ്ങനെ ഞാൻ കാണാറുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പേരപ്പനും അല്ലനുമായി മാറി എന്നുള്ള ഒരു ഒരു അര ദിവസത്തിനുള്ളിൽ തന്നെ ഒരു സാധനം. ഇപ്പൊ നിങ്ങൾ സിനിമയെ കാണുന്ന ഒരു സ്കൂൾ ടൈം തൊട്ട് പൃഥ്വിരാജ് ഫാനാ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനെ വെച്ച് ഡെബ്യൂ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹായ് ഗോകുൽ, വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഗഗനചാരി അതിഗംഭീരമായിട്ടുള്ള അഭിപ്രായമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഗോകുലിന്റെ ഇതുവരെ കാണാത്തൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കണ്ടിരിക്കുന്നത്. ഈ ഒരു ഹ്യൂമർ സൈഡ് ഞാൻ നേരത്തെ ചന്ദുവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും എപ്പോഴാണ് ഈ ഒരു ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്ന് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ആഗ്രഹമുണ്ട് നമ്മുടെ പല സൈഡ്സ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിനൊരു കറക്റ്റ് ഈ ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്ട് വന്നെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത് ഗഗനചാരിയുടെ. എനിക്ക് അരുൺ ചന്ദുവിൻ്റെ അടുത്ത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വിശ്വാസമുണ്ട്. നേരത്തെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, ഇത്രയും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ളൊരു ഒരു ക്രിയേഷൻ ആണല്ലോ ഗഗനചാരി. അപ്പം അത് വേർഡ്സിൻ്റെ രൂപത്തിൽ ആദ്യം കേൾക്കുമ്പോൾ അത് നമ്മൾ ഇപ്പോൾ വിഷ്വലിൻ്റെ രൂപത്തിൽ വരുന്ന ഒരു ഔട്ട്പുട്ട് എനിക്ക് ഏകദേശം കാണാനായിട്ട് സാധിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ആള് ചെയ്യുന്നതും ആളുടെ ചിന്താഗതിയൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞായിരുന്നു. ഇതില് ക്യാരക്ടർ ഒരു മൂവി ഗീക്കാണ്, ഒരു സൈഫൈ ഗീക്കാണ്. ഗോകുലും അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു ആലൻ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ? ഞാൻ ഇമാജിനറി ആയിട്ടുള്ള ഒരു ചെറിയ ലോകത്തോടെയൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കൃത്യം ഇതൊരു ഇമാജിനറി ലോകം തന്നെയാണ്. അതിനകത്ത് ഇപ്പൊ വിക്ടർ വാസുദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗണേശ് സാർ ചെയ്യുന്നത് ഈ 2020s നമ്മളൊക്കെയാണ്, വിക്ടർ സാർ എന്ന് പറയുന്നത്. അപ്പൊ അലൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശേഷം ജനിച്ച ഒരാളാവാം. പുള്ളിക്ക് പ്രോപ്പർ പാരന്റിങ് കിട്ടിയിട്ടുണ്ടോ, എന്താണ് ഒരു ഫാമിലിയിലായിട്ടുള്ള ആളുടെ സ്റ്റേറ്റസ്, കുറച്ച് കുടുംബത്തിന്റെ പാരമ്പര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ പുള്ളിയുടെ അച്ഛനെ അമ്മേനെയും കുറിച്ചൊന്നും ഒരു പരിധി കൂടുതൽ പറയാത്തതായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു ടെക്നോളജി, ഇതൊരു സയൻസ് ഫിക്ഷൻ ഫിലിം എന്നൊക്കെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ മേ ബി അലൻ കുഡ് ബി എ ടെസ്റ്റ് ട്യൂബ് ബേബി, അല്ലെങ്കിൽ പോപ്പുലേഷൻ തിരിച്ചൊന്ന് പിടിക്കാനായിട്ട് ഈ വേൾഡ് വാറും ഒരു നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെയാണല്ലോ അതിൽ പറയുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് എത്ര മനുഷ്യരുണ്ട് ലോകത്ത് എന്നുള്ളതും ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് ഇന്റർസ്റ്റെല്ലാർ ജേണീസിന് പോകുന്നു. നമ്മുടെ ടോക്കിംഗ് കാസുകാരായാലും ഒരു ഇന്റർഗാലക്ടിക് ജേണിയാണ് അവർ ട്രെയിലറിനകത്ത് കാണിക്കുന്നത്. അപ്പം ആ ട്രെയിലറിലെ കോണ്ടന്റും ടീസറിൽ വന്ന കോണ്ടന്റൊന്നും സിനിമയ്ക്കകത്തില്ല. അപ്പൊ ഞങ്ങള് എത്ര വേരിയഡ് ആയിട്ടാണ് ഞങ്ങളുടെ ആ ഗഗനചാരിയുടെ വേൾഡ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്, കുറച്ച് സ്പൂൺ ഫീഡ് ചെയ്യാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ ചിലപ്പം തിരിച്ചറിയാതെ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില് ഒന്നാണ് അലന്റെ ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹ്യൂമറും കൈയടിയൊക്കെ കിട്ടുന്ന ഒരു സീക്വൻസ് ആയിരുന്നു, കരഞ്ഞോണ്ട് അനാർക്കലിയുടെ കൈ തലോടുന്ന ഒരു. പക്ഷെ അതിന്റെ വേറൊരു ഒരു സാഡ് സ്റ്റേറ്റിൽ അതിനെ ആലോചിക്കാമെങ്കിൽ ചിലപ്പം അലൻ അങ്ങനത്തെ ലോൺലിനെസ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ഒരു പാരന്റിങ് ഒരു അച്ഛനോ അമ്മയോ കുഞ്ഞിലെ നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് തലോടുന്ന ആ ഒരു ജസ്റ്റർ അലന് ആകപ്പാടെ തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പുള്ളി ഒരു സിനിഫൈൽ ആയതുകൊണ്ടും സിനിമകൾ കാണുന്നതുകൊണ്ടും ഒക്കെയാണ് പല ഇമോഷൻസും അലന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഒരു സാഡ് സ്റ്റേറ്റ് ആണ് ആ ക്യാരക്ടറിന്റെ. പക്ഷെ ഇത് ഹ്യൂമറിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇതിന്റെ പല ഈ പറഞ്ഞ ഡെപ്തിലുള്ള സാധനങ്ങളും കിട്ടാതെ പോയിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മൾട്ടിപ്പിൾ വാച്ചേഴ്സിൽ ആൾക്കാർ മോക്യുമെന്ററി എന്ന് പറയുന്നത് ഇപ്പോൾ സൈഫൈ തന്നെ വളരെ റെയർ ആയിട്ടാണ് നമ്മുടെ സിനിമകളിൽ വരാറുള്ളത്. ഇപ്പോൾ മോക്യുമെന്ററി എന്ന് പറയുന്നത് തീരെ വന്നിട്ടില്ലാത്ത പുതിയൊരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഗ്രാമറും വേറെയാണ്. ഇപ്പം സ്ക്രീനിലേക്ക് നോക്കി ഒരുപാട് സംസാരിക്കേണ്ടി വരും, ഒരു വേറൊരു രീതിയിലുള്ള ആക്ടിങ് ആയിരിക്കും ചിലപ്പോൾ അതിൽ അപ്രോച്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് കേട്ടപ്പോൾ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഷൂട്ടിന് മുമ്പ് തന്നെ കേട്ടപ്പോൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരുന്നോ, അതോ ഹൗ ഡിഫിക്കൾട്ട് ഓർ ഈസി വാസ് ഇറ്റ്? ഒന്നാമത് അരുൺ ചന്ദുവിൻ്റെ ഒരു വേവ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്കൊട്ടും വർക്കാവാത്ത ഒരു സാധനമാണെങ്കിൽ കൂടി
അതിലോട്ട് നമ്മളെ ഡ്രാഗ് ചെയ്തിടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇങ്ങനത്തെ കോൺസെപ്റ്റിനോടും മലയാളം സിനിമ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള തീംസ് ഒക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പിന്നെ അങ്ങനത്തെ പുതിയൊരു സാധനം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വരും വരാഴികൾ ഞാൻ അങ്ങനെ അധികം ആലോചിക്കാറില്ല. ഇപ്പോൾ ഇമേജ് ബിൽഡ് ചെയ്യാനായി അങ്ങനെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നമ്മളോരോ ക്യാരക്ടേഴ്സ് അങ്ങ് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന റെക്കഗ്നേഷൻ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ പിന്നെ റീപ്പ് ചെയ്യുന്നുള്ള അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഈ സാധനമൊക്കെ ഞാനും അരുൺ ചന്ദു ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും അത് ഞങ്ങൾക്കൊരു അത്ര ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല. ഞങ്ങൾ കുറച്ചുകൂടെ ആ ഒരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഈ ക്യാമറയിലോട്ട് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡും ഒക്കെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ചമ്മലൊക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടറാണിത്. ഇത് പെർഫോം ചെയ്യുമ്പോൾ ഒരു അയ്യോ എന്നുള്ളൊരു തോന്നാനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ അത്രത്തോളം സപ്പോർട്ട് ചെറിയ ക്രൂ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ നോക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ അവിടെ നിന്നവർക്കും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല എന്താ തീമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ. അവർക്ക് ഇപ്പോൾ എല്ലാ ക്രൂവിനും ഇപ്പോഴായിരിക്കും ഒരു ഐഡിയ ഉണ്ടാകും ഇതാ നമ്മൾ ഷൂട്ട് ചെയ്തതല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കുറച്ചും കൂടെ ധാരണ അവരെക്കാളും എനിക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ അത്ര ഇൻട്രാക്ഷൻ അരുൺചന്ദുമായിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനത്തെ കുറച്ച് പുതിയ സംഭവങ്ങൾ വരണം എന്നും ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് നമുക്കൊരു ഡോക്ടർ സ്ട്രേഞ്ചോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏലിയൻസ് വൈ ഡു ഏലിയൻസ് ഓൺലി ലാൻഡ് ഇൻ യു എസ് എന്നുള്ള ഒരു അല്ല ആ ടെറിട്ടറി മാത്രം എന്താ എപ്പോഴും പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പുതിയ സംഭവം തുടങ്ങുമ്പോൾ അതിന് വരുന്ന കുറേ കൺസ്ട്രെയിൻസും ലിമിറ്റേഷൻസും ഒക്കെ നമുക്കും ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ നമുക്ക് കോവിഡ് സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ കൺസ്ട്രെയിൻ വെച്ചാൽ ഞങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അത് വർക്ക് ചെയ്തത്. ഐ മീൻ ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ട്രാഫിക്കും ആൾക്കാരുടെ ഒരു ചലനങ്ങളോട് ഭയങ്കര കുറവ് ഡിസ്റ്റോപ്പിയൻ ഫീല് ഞങ്ങൾക്ക് കുറച്ചും കൂടെ പിടിക്കാൻ പറ്റി. അതിനകത്ത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ സിനിമ ഫെസ്റ്റിവൽസിനും ഒക്കെ പോയി അത്യാവശ്യം നല്ല പേരെടുക്കുന്നു. പക്ഷേ നമുക്ക് കമേഴ്ഷ്യലി അത് അപ്പോഴും വയബിൾ ആവുന്നില്ല. അപ്പോൾ ഇത് ഉള്ളത് തന്നെ ആണോ എന്നൊക്കെ നമുക്കും ഒരു സംശയം. അതിനൊക്കെ ഒരു ഉത്തരവായിട്ട് ഗഗനചാരി റിലീസായപ്പോഴത്തേക്കും കിട്ടി. അപ്പം അന്നേരം തോന്നുന്നു ഞാൻ ഇതാദ്യം കഥ കേട്ടപ്പോൾ ഉള്ള എൻ്റെ കൺവിക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയൊക്കെ ശരിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന പോലെ. ഇതൊരു തിൻ ലൈനാണല്ലോ. ഇപ്പം ഇതിൽ പലപ്പോഴും ഓവറായി പോയേക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രിഞ്ച് ഫീൽ വരാവുന്ന സാധ്യതകളുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ റെഫറൻസുകളും സാധനങ്ങളും ഒക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാതെ പോവാം. അതേസമയം ഇയാളൊരു ഒരു ലൂസറുമാണ് എന്ന ഒരേ സമയത്ത് ചാമിങ് ആയിട്ടുള്ള ഒരാളുമാണ്. റൊമാൻസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ആർക്ക് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, ഈ ഒരു ബാലൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? പ്രോപ്പറായിട്ട് ഡയറക്ടറിന് ഇൻസ്ട്രക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏത് മൂവിയിലും കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു നിശ്ചയം ഡയറക്ടറിന് ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ നമ്മുടെ കോൺഫിഡൻസ് അത് ചെയ്യുന്നത്. പിന്നെ എന്നെ കുറച്ച് അഴിച്ചുവിട്ടത് മാതിരിയായിരുന്നു എൻ്റെ അടുത്ത് ചെയ്ത് നോക്കാനായിട്ട്. ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ആയിരുന്നു. ഞാൻ ആദ്യം ട്രയൽ ചെയ്തത് ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറച്ചുകൂടെ ഇംപ്രൊവൈസ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് ട്വീറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഇതിലോട്ടാണ് പോയത്. അപ്പോൾ ആദ്യം നമ്മളുടെ ചിന്തയിലുള്ളത് ചെയ്തപ്പോൾ തന്നെ അവർ ബൈ ചെയ്യുന്നുണ്ട് എന്ന് ഡയറക്ടർ അത് ബൈ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ ഒരു അതൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ആദ്യത്തെ സീൻസിൽ ഞാൻ അഭിനയിച്ച പോലെക്കാളും ഫ്രീ ആയിട്ടാണ് ഞാൻ ശേഷം സിനിമയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പിന്നിലേക്ക് പോവാണ്. ഇപ്പോൾ ഗോകുൽ ഫിലിം ഫാമിലിയിൽ നിന്നാണ്, അച്ഛനെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും വളർന്നിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ സിനിമകളെ കണ്ടിട്ടാണ്. പക്ഷെ അതല്ലാണ്ട് എപ്പോഴാണ് ഒരു സിനിമ ആക്ടർ ആവണം എന്നുള്ളൊരു ഒരു ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിലായിരിക്കുമല്ലോ ആ ഒരു തോന്നലുണ്ടാവുക ഒരു ആക്ടർ ആവണം എന്നുള്ളത്, അത് എപ്പോഴാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഈ മേഖലയിലോട്ട് വരുന്നു. ചിലപ്പം ഇന്നാരായതുകൊണ്ട് ഒരു സിനിമയൊക്കെ എന്തായാലും വരും എന്നല്ലാതെ എപ്പോഴെങ്കിലും ഒരു തേർട്ടീസിലൊക്കെ വരും എന്ന് തോന്നിയിട്ടുള്ളതല്ലാതെ അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ മുത്തുകവ് എന്ന സിനിമ അച്ഛൻ വഴി എൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ അത് എനിക്കും കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരു പ്രേക്ഷകൻ മെൻറ്റാലിറ്റി ഇല്ല ഞാൻ പോയിരുന്നത്, അല്ലാതെ എനിക്ക് ശീലമില്ലായിരുന്നു സ്ക്രിപ്റ്റ് കേട്ടിട്ടോ അങ്ങനെയൊന്നും. പക്ഷെ എനിക്ക് വർക്കായി. വിപിൻചേട്ടനും ഇത് പറയുന്ന പോലെ ഭയങ്കര അടിപൊളിയായിട്ട് നറേറ്റ് ചെയ്യുന്ന നമ്മളെ ആ സിനിമയിലോട്ട് വലിച്ചിടും കഥ പറയുമ്പോൾ തന്നെ. അങ്ങനെ ആണ് സിനിമയിലോട്ട് വന്നത്. അതിനുശേഷം എനിക്കൊരു ഒരു അവസരം കൂടെ കിട്ടി മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ മൂവിയിൽ ശേഷം ഒരു അവസരവും കൂടെ കിട്ടി. അപ്പം അങ്ങനെ അവസരം
കിട്ടാൻ വലിയ തരക്കേടില്ലാത്തവനാണെന്ന് എനിക്ക് സ്വയമേ തോന്നി. അപ്പൊ അതുകൊണ്ട് അപ്പോഴും ഞാൻ പ്രയത്നിച്ചത് കുറവാണ്. എൻ്റെ അടുത്തോട്ട് കൂടുതലും വന്നിട്ടുള്ള പ്രോജക്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പക്ഷേ ഇറസ്പെക്ട് ഓഫ് എൻ്റെ ഒക്കെ എനിക്ക് സിനിമ വർക്ക് ആവുന്നുണ്ട്, അപ്പോൾ എന്നാൽ ഇനി ഇമേജ് ബിൽഡിംഗ് തുടങ്ങാം, എൻ്റെ ഒരു ട്രാക്കിലോട്ട് സിനിമയെ കൊണ്ടുവരാം, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. സിനിമേൻ്റെ ട്രാക്കിലോട്ട് ഞാൻ ചെല്ലാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത് തന്നെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കാനാണെങ്കിൽ അത് ഞാൻ ചെയ്യാൻ മടിക്കാവുന്ന ക്യാരക്ടറാണ്. അതെ. അപ്പോൾ ഇതിൽ വളരെ ലിമിറ്റഡ് സ്പേസ് ആണ്, വളരെ ലിമിറ്റഡ് കോ ആക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗണേഷ് കുമാർ സാർ അഗൈൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. കൂടെ അജു ആരുടെ വന്നാലും വളരെ നല്ലൊരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അനാർക്കലി ആണെങ്കിൽ ഇതിൽ കുറേ ഭാഗം സൈലൻ്റ് ആണ്, നിങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉള്ളത്. ഇപ്പോൾ ഇവരുടെയൊക്കെ കൂടെയുള്ള വർക്കിംഗ് ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? അനാർക്കലി ആയിട്ട് ഗണേശ് സാറുമായിട്ട് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന, അജുവേട്ടനായിട്ട് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ ആദ്യത്തെ സിനിമ മുത്തുകവിൻ്റെ കൂടെയാണ് നടികപ്പേരെ കൂട്ടമണി നടക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതിന് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യുന്നതും ക്ലാപ്പ് ബോർഡ് ചെയ്യുന്നതും അങ്ങനെ ഭയങ്കര ഈ പറയുന്ന ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യുന്ന ഇവരൊക്കെ തന്നെയാണ് ക്യാമറ ചെയ്തത്, ഇതൊക്കെ ഓരോന്നൊക്കെ ചെയ്ത്. അപ്പം അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ട് സിനിമയിലോട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു ജ്യേഷ്ഠ ഗുരുസ്ഥാനിനായിട്ട് ഞാൻ അജുവേട്ടനെ ഞാൻ കാണാറുണ്ട്. ധ്യാൻ ചേട്ടൻ, നീരജേട്ടൻ അവരെല്ലാവരും അങ്ങനെ ഞാൻ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അജുവേട്ടനായിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. മാത്രമല്ല ഞങ്ങൾ സായാഹ്ന വാർത്തകൾ എന്ന് പറഞ്ഞ അരുൺചന്ദു മൂവി തന്നെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റെ ക്യാരക്ടറും അജുവേട്ടൻ്റെ ക്യാരക്ടറും, ഞാൻ ഒരു സാധാരണക്കാരനും അജുവേട്ടൻ ഒരു സൂപ്പർ സ്റ്റാറുമായിട്ടാണ് സായാഹ്ന വാർത്തകളിലുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു റാപ്പ് തന്നെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിന്ന് പോയിരുന്നു. ഇതിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഡെന്നിസ് രവി ഷോർട്സ് അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് പോലെ, ആ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്ന പോലത്തെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അതിലോട്ട് വന്നപ്പോൾ ഇവരിത്രയും സീസൺഡ് ആക്ടേഴ്സ് ആയത് കാരണം നമ്മളെ എങ്ങനെയാ അത്രയും എളുപ്പത്തിൽ അതിലോട്ട് നമ്മളെയും കൂടെ വലിച്ചിട്ടതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത്രയും ഞാൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും കംഫർട്ടബിൾ ആയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് വൈസ് ഗണേഷ് മാമനായാലും കുറച്ച് എനിക്ക് തോന്നുന്നു സ്റ്റിഫായിരുന്നു ആദ്യം. ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുമ്പോഴും ഞാൻ എങ്ങനെയായിരിക്കും എന്താന്ന് ഒരു അറിവ് കുറവുള്ളതുകൊണ്ട് കുഞ്ഞിലെ പേഴ്സണലായിട്ടുള്ള അല്ലാതെ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പേരപ്പനും അല്ലനുമായി മാറി എന്നുള്ള ഒരു ഒരു അര ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു സാധനം. ഇപ്പം നിങ്ങൾ സിനിമ കാണുന്ന ഒരു ഗണേശ് സാറിൻ്റെ ഒരു കുറച്ച് ഫ്ലേവറുകളായാലും എല്ലാം ഉണർന്നത് അപ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനാർക്കലി ഭയങ്കര, ഞങ്ങൾ എല്ലാവരും ബോയ്സ് ആയിരുന്നു സെറ്റിലുണ്ടായിരുന്നത്. അനാർക്കലിയും പിന്നെ ഹെയർ ഡ്രസ്സർ ചേച്ചി മാത്രമായിരുന്നു ഗേൾസ് ആയിട്ടുണ്ടായത്. പക്ഷേ ഈ കോവിഡിൻ്റെ ലിമിറ്റേഷൻ കാരണം ഞങ്ങൾ ഇതിൻ്റെ VFX സ്റ്റുഡിയോ മെറാക്കി സ്റ്റുഡിയോയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കുറച്ച് ലിമിറ്റഡ് ആൾക്കാരെ കയറും. അപ്പോൾ അനാർക്കലി ഒറ്റയ്ക്കാണ് ഒരു ഗേളായിട്ട് അവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ശരിയാ, ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ കോവിഡ് പോലത്തെ കുറച്ച് ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയിൽ അധികം ആൾക്കാർ വെളിയിലും ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അനാർക്കലി ഭയങ്കര വൈബായിട്ടാണ് അതിനകത്ത് ഞങ്ങളുടെ കൂടെ വന്നത്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതും ഞാൻ പൊതുവെ അങ്ങനത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു ഗേൾ സൈഡിനേക്കാളും അൺകംഫർട്ടബിൾ ആവുന്ന ആളൊക്കെ. പക്ഷേ വളരെ ഭയങ്കര കാമായിട്ടും ഭയങ്കര ഞങ്ങൾക്ക് അതുകൊണ്ട് ഫസ്റ്റ് ടേക്ക് തന്നെ അത് തീർക്കാനായിട്ടും പറ്റി. അങ്ങനെ നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു. കാരണം എന്തുകൊണ്ടും വിഷമിക്കാവുന്ന അനുഭവങ്ങളായിരുന്നു ചുറ്റും. പക്ഷെ എന്നിട്ടും ഞങ്ങളൊരു ഈ പറഞ്ഞ ഗഗനചാരി യൂണിവേഴ്സിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ആ ഒരു കുറച്ച് നാള് രണ്ട് സ്കെഡ്യൂളും അങ്ങനെയായിരുന്നു. ഇതിൽ വളരെ സട്ടിലായിട്ട് പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം അതിനോടുള്ള ഗൂഗിളിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഇപ്പോൾ ഇറ്റ് മേ ഓർ മേ നോട്ട് അലൈൻ വിത്ത് യുവർ പൊളിറ്റിക്സ്, യുവർ ഫാദേഴ്സ് പൊളിറ്റിക്സ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു കൺസിഡറേഷൻ ആവാറുണ്ടോ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ? ഇല്ല, ഞാനങ്ങനെ അധികം അത് കാണാറില്ല. എനിക്ക് ബേസിക്കലി ഒരു പ്രോപ്പർ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് വോണ്ട് ദ വേൾഡ് ടു ബി നൈസ്, ഐ ജസ്റ്റ് വോണ്ട് ദ പീപ്പിൾ ടു ബി ഹാപ്പി. മനുഷ്യർക്ക് ശരിക്കും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നു ഒരു 35 years മുമ്പ് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ USൽ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന പോലെ പല ഇൻഫ്രാസ്ട്രക്ചറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പം നമ്മുടെ ജനറേഷൻ കുറേ ആൾക്കാർ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾ അങ്ങനെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സിനിമ വഴിയെങ്കിലും ഈ ഒരു ആർട്ട് ഫോം വഴിയാണ് ഏറ്റവും നമുക്ക് എക്സ്പ്രസീവ് ആയിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ ഉന്നയിക്കാനും എല്ലാം ഒരു സ്പേസ് കിട്ടുന്നത്, വിത്തൗട്ട് ഒരു ഇൻട്രപ്ഷനോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അത് ഞാൻ സിനിമേനെ ഞാൻ അങ്ങനെയാണ് ഞാൻ കാണാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ട് കാലത്തായാലും
സമകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സിനിമകളിലൂടെയാണ്. അതിൻ്റെ ഓരോ സ്റ്റേജസിൽ ഇപ്പോൾ നമ്പി സാറിൻ്റെ ക്രിറ്റിസിസം നടക്കുന്ന സമയത്ത് അച്ഛൻ ചെയ്ത സിനിമയിൽ അച്ഛൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ സത്യാവസ്ഥ വരുന്ന ഘട്ടങ്ങൾ അച്ഛന് പറഞ്ഞു തുടങ്ങിയ സമയത്ത് പത്രം പോലത്തെ സിനിമയിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഇപ്പോൾ നമ്പി സാറായിട്ട് റിലേറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ സിനിമയൊക്കെ അദ്ദേഹം സയന്റിസ്റ്റ് ആണല്ലോ, അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. മാത്രമല്ല ഈ സിനിമ എന്ന് വരുന്ന ഒരു സ്പിൻ ഓഫ് അദ്ദേഹം ഒരു ജെയിംസ് ബോണ്ട് ആയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള കാണാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമാണ് ചെയ്യുന്നത്. അതും നിയോഗം പോലെ അച്ഛൻ അതിന് ഓൺ ആയിരിക്കുകയാണ്. അത് എത്രത്തോളം എക്സൈറ്റ്മെന്റ് വരുന്നുണ്ട്? അതിൽ അലൻ ജോസും ഒരു ഭാഗമാണോ? ആ ക്യാരക്ടർ അതിലേക്ക് വരുന്നുണ്ടോ? മണിയഞ്ചിറ്റപ്പൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു പേര്. അതെ അതെ, സിനിമ കാണും, ഐ മീൻ ടൈറ്റിൽ കാണുമ്പോ തോന്നാൻ സാധ്യതയുള്ള ഒന്നും ആയിരിക്കില്ല സിനിമയില് വരുന്ന ഒരു ഗഗനചാരി റീലോഡഡ് ആയിരിക്കും. ഗഗനചാരി വിത്തൗട്ട് എനി ലിമിറ്റേഷൻസ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഇത്രയും സീസൺഡ് ആളായത് കാരണവും വളരെ വേരിയഡ് ആയിട്ടുള്ള പലതും ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളായത് കാരണവും ഒരു പരിധി കൂടുതൽ അച്ഛൻ എക്സൈറ്റഡ് ഒന്നുമല്ല. പക്ഷെ അച്ഛന് ഗഗനചാരിയുടെ റിലീസും അതിനു മുമ്പ് തന്നെ, രണ്ടു വർഷം മുമ്പേ നമ്മൾ ഇതിനെപ്പറ്റി അരുൺ ചന്ദുവും ഞാനും ഒക്കെ അച്ഛനോട് സംസാരിക്കുന്നതാണ്. അപ്പൊ അച്ഛൻ ഫെസ്റ്റിവൽ ഔട്ട് ആണ് ഒരു ഒന്നര രണ്ടു കൊല്ലം മുമ്പ് കണ്ടത്. അതാണ് ഗണേഷ് സാറിനെ കോംപ്ലിമെന്റ് ചെയ്തെന്നുള്ള ഇത് പറഞ്ഞത്. അപ്പൊ ആ ഒരു വേഴ്സിനകത്ത് അച്ഛൻ ഇപ്പൊ കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ട് ഞങ്ങളിൽ എന്ന് വെച്ചാൽ ഓക്കെ ഇത്. കാരണം അച്ഛന് ഗഗനചാരി ഒരു ഇൻഡിവിജ്വൽ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ വേരിയഡ് ഓഡിയൻസിന്റെ അടുത്ത് ഇറക്കുമ്പോൾ ഇതെങ്ങനെ വർക്ക് ആവും എന്നുള്ളൊരു ചോദ്യം അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഡിസാർട്ടൻ ചെയ്യാതിരിക്കാനായിരിക്കും അച്ഛൻ അത് അധികം ആ ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അച്ഛൻ അത് പറയുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് അത് വന്നിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്. ഞാനൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാ അച്ഛൻ വേറെ വഴിക്ക് അറിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ അതാണ് ഞാൻ മണിയഞ്ചിറ്റപ്പൻ ആ സമയത്ത് തന്നെ അത് കൂടുതൽ പുഷ് ചെയ്യാൻ. ഇപ്പം നമുക്കൊരു മോഷൻ പോസ്റ്റർ ഒക്കെ അതിന്റെ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗ്ലിംസ് ടു മണിയഞ്ചിറ്റപ്പന, അതൊന്നും അല്ല അത്. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുമോ ആ സിനിമയിൽ? സാധ്യത എൻലെസ് ആണ്. അതെ, ഇപ്പോ ഞാൻ വേണമെങ്കിൽ ഒരു ഈസ്റ്റർ എഗ് പോലെയൊക്കെ, അലന്റെ ഈ ഗഗനചാരി യൂണിവേഴ്സിലെ ഒരു റെക്സി ടോയ് ആണ്. പക്ഷെ റെക്സി കുഡ് എക്സിസ്റ്റ് ഇൻ അനദർ പാരലൽ യൂണിവേഴ്സ്, ഒരു ഒറിജിനൽ ഡൈനോസർ ആയിട്ട്. അപ്പോ ഡൈനോസോഴ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ സിനിമയ്ക്കകത്ത് അത് ഭയങ്കര പേഴ്സണൽ ആയിരുന്നു. അച്ചുച്ചാട്ടനും ഞാനും ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ ടോയ എന്നുള്ളതിന്റെ ഒരു ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ റേഞ്ചിലോട്ടും ഒക്കെ പോവാം. മണിയഞ്ചിറ്റപ്പന്റെ യൂണിവേഴ്സില് അലൻ എക്സിസ്റ്റ് ചെയ്താൽ ഗഗനചാരി യൂണിവേഴ്സിന് ഒരു എക്സ്റ്റൻഷൻ അവിടെ സൃഷ്ടിക്കുന്ന എനിക്ക് തോന്നുന്നു. ഗൂഗിൾ ഇപ്പോ നേരത്തെ പറഞ്ഞു എല്ലാ സിനിമകളും ഗൂഗിളിലേക്ക് വന്നതാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു ഫേസ് കഴിഞ്ഞിട്ട് ഇപ്പൊ നാവിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളത്. അതിനൊരു പ്ലാനും ഒന്ന് ഒരു ഒരു പെർട്ടിക്കുലർ പ്ലാനും ഒക്കെ പല ആക്ടേഴ്സും ഡിസൈഡ് ചെയ്യും, എന്റെ കരിയർ ഇങ്ങനെ പോകണം, ഇങ്ങനെ ആയിരിക്കണം എന്റെ പ്ലാൻ, ഇന്ന ടൈപ്പ് ഓഫ് സിനിമകൾ, അതിന്റെ ഇടയിൽ വേറെ ടൈപ്പ് ഓഫ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പോ എങ്ങനെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഗൂഗിളിന്റെ ഒരു ഒരു അപ്രോച്ച്? മാറാൻ പോകുന്നുണ്ടോ അതോ ഇപ്പോഴത്തെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ ഇഷ്ടമുള്ള റോൾസ് മാത്രം ചെയ്തു? ഞാൻ ഇത്ര സ്റ്റഡി ചെയ്തിട്ടും ഒന്നുമല്ല ഒരു കരിയർ ഡെവലപ്മെന്റ് ഒന്നും അങ്ങനെ പഠിച്ച് ചെയ്തതൊന്നും അല്ല ഈ സിനിമയിൽ. ഇപ്പൊ എന്റെ ഫിലിമോഗ്രഫി നോക്കിയാലും അങ്ങനെയല്ല അത് കാണുന്നത്. എനിക്ക് ഇനിയിപ്പോ അതിലോട്ട് എനിക്ക് അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യാൻ അറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഞാൻ അത് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഈ ചോദ്യം വന്നപ്പോഴാണ് ഞാനത് ആലോചിച്ചത് തന്നെ. എനിക്ക് എല്ലാ തരത്തിലുള്ള ഷോണ്ടേഴ്സ് ആയിട്ടും എനിക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിൽ തന്നെ ഏറ്റവും നല്ല ലുക്ക് ആൻഡ് ഫീലിലും നല്ല ടെംപ്ലറ്റിലും വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ലീഡ് റോൾസ് തന്നെ ചെയ്യണം എന്നും അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഈ കോമഡി ഇത് ചെയ്തതാ കൂടുതൽ വർക്ക് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ കോമഡി ചെയ്തതിൽ ഇതാണ് എഫക്റ്റീവ് ആയിരിക്കുന്നത്. എന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നാ മേക്കേഴ്സിൻ്റെ അടുത്ത്, അതുപോലത്തെ നല്ല ലുക്ക് ആൻഡ് ഫീൽ തരുന്ന മേക്കേഴ്സും എന്നെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അവരുടേതായ കുറേ ചിന്താഗതികളും അവരുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ മാനിച്ചിട്ട് ഞാൻ അവരുടെ തോട്ടിനെ പ്രൊവോക്ക് ചെയ്യാനോ അല്ലെ ഇൻവോക്ക് ചെയ്യാനോ ഒന്നും ഞാൻ ചെല്ലാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വർക്കിലൂടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരിതാണ്. ഇപ്പോൾ അലൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് കുറേ ചിന്തകൾ കുറേ മേക്കേഴ്സിൻ്റെ അടുത്ത് ഉണരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്ന് എഴുതി എന്നെ അതിലോട്ട് സ്റ്റീരിയോടൈപ്പ് ആക്കാനും എനിക്ക് ആഗ്രഹമില്ല.
ഇപ്പം ഇത് റിലീസായി കഴിഞ്ഞ് ഇപ്പം ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്ന ഏറ്റവും നല്ലൊരു ഹാർട്ടനിങ് കമൻറ്റ് അല്ലെങ്കിൽ ഒരു റിവ്യൂ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരിക. തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ നടത്തിയപ്പോൾ അവിടെ അനാർക്കലി ആണ് ചോദിച്ചത് ഇങ്ങനെ ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം എൻ്റെ പേര് തിയേറ്റർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ഒരു ഗൂസ് പം മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അധികം അങ്ങനെ ഓവേൾഡ് ആവുന്ന ആളല്ല, ആവും കുറച്ച് നേരത്തേക്ക്, പിന്നെ ഞാൻ അത് വിടും. ഞാൻ അത് ക്യാരി ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കുന്നതല്ല. ഞാനും ഈ സിനിമ രണ്ടു വർഷം മുമ്പ് കണ്ടപ്പോൾ ആദ്യം ചന്ദുനെ വിളിച്ച് പറഞ്ഞതും ഗോകുല് കലക്കിയിട്ടുണ്ടെന്നാണ് ആദ്യത്തെ സെന്റൻസ്. താങ്ക് യു. അങ്ങനെ അങ്ങനെ തന്നെ പല സിനിമകളിൽ നമ്മുടെ ക്രിയേഷനിലൂടെ ആൾക്കാർക്ക് ഓരോന്ന് ഇഷ്ടപ്പെടണം, അതിലൂടെ നമ്മളെ ഓർക്കണം. അങ്ങനെ അങ്ങനെ ഉള്ളൂ എനിക്ക്. അല്ലാതെ എനിക്ക് ഔട്ട് ഓഫ് ദ ക്യാമറ എനിക്ക് അങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് ലീഡ് ചെയ്യാനായിട്ടും എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ കിങ് ഓഫ് കൊത്തയിലെ ഗോകുലിൻ്റെ അപ്പിയറൻസും ഒക്കെ ആ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്ന് നിന്നപ്പോൾ തന്നെ നമുക്ക് സുരേഷ് സാറിനെയാണ് ഓർമ്മ വന്നത്, ധ്രുവത്തിലൊക്കെ കണ്ട ഒരു അപ്പിയറൻസ്, ഒരു യങ് ആൻഡ് ഡൈനാമിക് പോലീസ് ഓഫീസറായിട്ട്. അത് ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. അഗൈൻ ജോഷ് സാറിൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്യുന്നു, അമ്മുക്കയുടെ മകൻ ലീഡ് റോൾ ചെയ്യുന്നു, കൂടെ ഗോകുലം അഭിനയിക്കുന്നു. അപ്പോൾ അതൊരു ഒരു 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 കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഫീല് കൊണ്ടുവരണം എന്നുള്ളൊരു സാധനം, അതോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ആക്ച്വൽ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് അങ്ങനെ സംഭവിച്ചു പോയതാണ്? ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി കൊത്തയിലിരിക്കുന്ന പോലെ അല്ല ഇപ്പോഴിരിക്കുന്നതോ അതിന് മുമ്പിരിക്കുന്നതോ. ഈ പോലീസ് വേഷം എന്ന് പറയുന്നൊരു എനിക്ക് പ്രത്യേകിച്ചും ഭയങ്കര ടെൻഷനോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിൽ എൻ്റെ അച്ഛനൊരു ചീത്തപ്പേര് വരുത്തരുതെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഒരു 10-24 kg ഒക്കെ കുറച്ച് ഞാൻ കൊത്തയിൽ അപ്പിയർ ചെയ്തത്. പക്ഷെ ഞാൻ അതുപോലും അധികം ഞാൻ ഇങ്ങനെ കുറച്ചിട്ടാണ് വരുന്നതെന്നോ അങ്ങനെയൊന്നും ഞാൻ പബ്ലിസൈസോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഡി ക്യു ഒക്കെ ആണ് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ എന്തോ അത് പറയുന്നത് തന്നെ. പക്ഷെ ആ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് തിരിച്ച് വണ്ണം വെച്ച് കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് അങ്ങനെ വ്യത്യാസം ഓഡിയൻസിന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. സിനിമയിൽ അവർ അങ്ങനെ ഇൻറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തതയില്ല. അത് തീർച്ചയായിട്ടും പോലീസ് യൂണിഫോം ഞാൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് മുമ്പിരിക്കുന്ന പോലെ ഇരുന്ന് കൂടാന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. മാത്രമല്ല ഞാൻ ഈ ഗഗനചാരി ചെയ്യുമ്പോൾ ഞാൻ ഒരു 90 kg ആ റേഞ്ചിൽ ഇരിക്കുമായിരുന്നു. ഗഗനചാരിക്കായിട്ട് അരുൺ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല വയറൊക്കെ ഒന്നിങ്ങനെ ചാടി കവളൊക്കെ ഇങ്ങനെ തുടുത്ത് ഒരു തക്കുടുവായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി ഞാൻ 103 kg ആയി. 90 103 kg ആയിരുന്നു. അതേസമയത്താണ് എനിക്ക് പാപ്പൻ അവസരം വന്നത്. അപ്പം എനിക്ക് ജോഷ് സാറിൻ്റെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടെ കിട്ടുക ആദ്യമായിട്ട്. അതെനിക്ക് കളയണമെന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്കൊരു കുറച്ചൊന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ടൈം തരുമോ, പക്ഷെ അതില്ലായിരുന്നു. അങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കോവിഡിൻ്റെ സെക്കൻഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്നിട്ട് 7 months ഫ്രീ കിട്ടുകയും ചെയ്തു. പക്ഷെ അപ്പോൾ എൻ്റെ ഫിസിക്കും എൻ്റെ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു ആ പടത്തിൽ ഓൾറെഡി. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഓക്കെ ഇനിയൊരു ജോഷ് സാർ പടമോ അല്ലെങ്കിൽ അഭിചേട്ടൻ കൃത്യസമയത്ത് ചെയ്തതിലോട്ട് എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ്റെ സിനിമയിൽ എനിക്ക് എങ്ങനെ എന്നെ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യായിരുന്നു എന്നുള്ളൊരു ഞാൻ ഇങ്ങനെ ഇത് കാണിച്ച് ഞാൻ കൊടുക്കാം അപ്പോൾ എങ്കിലും മനസ്സിലാവില്ല ഞാൻ ഇതാ ഉദ്ദേശിച്ചതെന്ന് ഉള്ളൊരു തോന്നലിലാണ് ഞാൻ റെഡ്യൂസ് ചെയ്തത്. അല്ലാതെ എൻ്റെ അടുത്ത് ഞാൻ തടിച്ചിട്ടായിരുന്നു എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഞാൻ അപ്പോഴൊന്നും എൻ്റെ അടുത്ത് നെലിയണം എന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ അത് ചെയ്യുമെന്ന് വിശ്വസിച്ചായിരിക്കാം അതിൻ്റെ ഫ്ലോവിന് തന്നെ പോയത്. പിന്നെ ഇപ്പോൾ ധ്രുവം ടെംപ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഇന്ന ആൾക്കാരുടെ മക്കൾ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒന്നും അങ്ങനെയല്ല. അപ്പോൾ ധ്രുവത്തിൽ എൻ്റെ അച്ഛന് കിട്ടിയ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് കൊത്തയിൽ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഫിസിക്കലി പ്രസൻ്റ് ആകുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് അതിൽ പ്രസൻ്റ് ആവുക എന്നുള്ളത് എനിക്കൊരു ഓപ്ഷനുള്ളൂ. കിട്ടുന്ന ഡയലോഗ്സും എപ്പോഴൊക്കെ എത്ര സ്ക്രീൻ ടൈം ഉണ്ടോ അത് എന്നെ കൊണ്ടൊരു കുറ്റവും പറയരുതെന്നുള്ള ഒരു ഇത്. പ്രത്യേകിച്ച് ഡി ക്യു ഒക്കെയുടെ പടം, ഡി ക്യു ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഭിചേട്ടൻ്റെ ഡെബ്യൂ. അപ്പോൾ ഇതിൽ ഞാൻ ആണ് എനിക്ക് തോന്നുന്നത് അതിൽ എക്സ്പീരിയൻസ് കുറവും പ്രായം കുറവും കൊണ്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാരണം ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുറവ് അത് കാരണം ഉണ്ടാവരുത്. എന്നെ ചിലപ്പോൾ മാറ്റർ ചെയ്യില്ലായിരിക്കാം അത്രത്തോളം. എന്നാലും ഞാൻ അതിൽ പ്രസൻ്റ് ആകുമ്പോൾ എൻ്റെ ബെസ്റ്റിൽ ഞാൻ ഇരിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു അതൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കണ്ടത് ഞാൻ ചെയ്യും. പാപ്പനിൽ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ അച്ഛനിൽ നിന്ന് ഒരുമിച്ചൊരു കോ ആക്ടറായിട്ട് വർക്ക് ചെയ്യും, ബാസ് ടു ആക്ടേഴ്സ് വർക്കിംഗ് ടുഗദർ, എന്തൊക്കെയാണ് അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതും അത് എങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ? അച്ഛൻ അച്ഛനായിട്ടിരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും ചെല്ലും രസവും ആയിരുന്നു പാപ്പനായിട്ടിരിക്കുമ്പോൾ.
പക്ഷെ ഓബ്വിയസ്ലി ഒരു സീനിയർ വെറ്ററൻ ലെജൻഡ് അങ്ങനത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്നുള്ള എല്ലാ ടെൻഷനോടെയും അതിനേക്കാളും ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ ഇപ്പുറത്തിരുന്ന് ഡയറക്ട് ചെയ്യുന്നതിന്റെ ഒരു ടെൻഷനിൽ ഒരു ടെൻഷന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പാപ്പനിൽ അഭിനയിക്കുന്നത്. അഗൈൻ ഈ ഡിസപ്പോയിന്റ്മെന്റ് കുറച്ച് ഭയമുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് റെസ്പെക്ട് ഓഫ് എന്റെ രൂപം എനിക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതില് പിടിക്കാൻ നോക്കും, അല്ല എനിക്ക് പെർഫോം ചെയ്യാനൊന്നും ഇല്ല രൂപം മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ അതില് പിടിക്കാനായിട്ട് നോക്കും. ഡിസപ്പോയിന്റ് ചെയ്യുന്ന എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ലതെന്ന് പറഞ്ഞാലും ഞാൻ പോയിട്ടില്ല ശരിക്കും കൊള്ളാവെന്നൊക്കെ ഞാൻ ചോദിക്കും. അച്ഛൻ ആദ്യം തൊട്ട് ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്തോ ഞാൻ ആ ബുക്ക്, ഇല്ലാതെ ഞാൻ ബുക്ക് തുറന്ന് വായിച്ചൊന്നും തരത്തില്ല എന്നുള്ളൊരു ഇതിലാണ് അച്ഛൻ ഉള്ളത്. അപ്പം കണ്ടുപഠിക്കുക അറിഞ്ഞു പഠിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ്. പാപ്പനായപ്പോൾ എൻ്റെ 11-ാമത്തെ മൂവി ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി അവിടെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്നെ കുറെ കൂടെ സീസൺ ചെയ്തു, പ്രത്യേകിച്ച് ജോഷ് സാറോ അച്ഛനോ ഒന്നും പഠിപ്പിക്കാതെ തന്നെ അവരുടെ കൂടെ നിന്ന് ഞാൻ തനിയെ സീസൺഡ് ആവുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് സ്കെഡ്യൂൾ ഗഗനചാരിയിലോട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. അതിന് ശേഷം ചെയ്ത സിനിമകളിലും കിങ് ഓഫ് കൊത്തയിലായാലും ഒന്നും ചെയ്യാനില്ലാതെ അവിടെ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ പോലും നമ്മളുടെ ആ പ്രസൻസ് അവിടെ മാർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ചെറിയ അനക്കങ്ങളോ അത് ചെറിയ മാനറിസംസോ എന്തെങ്കിലും ഒരു കൈ പോക്കറ്റിൽ നിന്ന് വെളിയിലെടുക്കുന്നതായ പോലും ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി ജോഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം. ഹൗ ഡു യു സെലക്ട് റോൾസ്? വരുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ്, എന്താണ്, എന്തൊക്കെയാണ് ഗൂഗിളിനൊരു ഒരു ക്രൈറ്റീരിയ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഗൂഗിളിനടുത്ത്? ഒന്നാമത് അങ്ങനെ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് മൂവി ഉണ്ടാക്കേണ്ട ഒരു ഇത്, അങ്ങനെ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. എന്നാലും പക്ഷേ അതെ വരുന്ന ഫ്ലോ നമ്മള് ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു ബേസിക് ലുക്ക് ആൻഡ് ഫീൽ ആയിരിക്കണം സംസാരിക്കുന്നത് ഇന്നത്തെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള. അപ്പൊ അത് ഇപ്പൊ ഒരു കോമഡിയാ പറയുന്നുണ്ടെങ്കിൽ പഴയത് അല്ലെങ്കിൽ സ്ലാബ് സ്റ്റിക്കിലോട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഗഗനചാരിയിലെ സ്ലാബ് സ്റ്റിക്ക് പക്ഷേ ടു ദാറ്റ് ഇയർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഓക്കെ ആണ്. പക്ഷെ എല്ലാ കോമഡി പടവും ഇപ്പൊ ഇത് വന്നത് സക്സസ്ഫുൾ ആയെന്ന് കരുതി എനിക്ക് പിന്നെ കോമഡികൾ സ്ഥിരം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ പാളും. അപ്പോൾ ഞാൻ നോക്കുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ലുക്ക് ആൻഡ് ഫീല് സംസാരിക്കുന്ന ആൾക്കത് ഡെലിവർ ചെയ്യാനുള്ള സംസാരവും കൂടിയാണോ വരുന്നതെന്നും, അതിനുവേണ്ടി ഞാൻ 2-3 hours എനിക്ക് റിജക്റ്റ് ചെയ്യാൻ പോകുന്നതാണെങ്കിലും ഞാൻ ഇരുന്ന് 2-3 hours ഇരുന്നിട്ടേ ഞാൻ അത് തീരുമാനിക്കാറുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ എത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ള കോണ്ടന്റ് വരുന്നോ അതാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഡിമാൻഡിങ് ആവാനുള്ളൊരു സാഹചര്യമല്ല, അതുകൊണ്ട് ഞാൻ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഹോസ്റ്റിനെ പോലെ ഇങ്ങനെ ഇരിക്കുക. ഗൂഗിൾ അങ്ങോട്ട് ആരെയും അപ്രോച്ച് ചെയ്യാൻ അങ്ങനെ നോക്കാറില്ല ഒരിക്കലും? ഞാൻ ഇഷ്ടമുള്ള ഫിലിം മേക്കേഴ്സിനെയോ അങ്ങനെ എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ? തീർച്ചയായും ഞാൻ നമ്മുടെ തന്നെ ഇപ്പോഴത്തെ ഏജ് ഗ്രൂപ്പിലെ സീനിയർ സംവിധായകരായിട്ടുള്ള വിനീതേട്ടനടക്കം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും റോള് വരുമ്പോൾ എന്നെ മനസ്സിൽ ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കട്ടെ, ഇനി ഒരുപാട് വിളിക്കട്ടെ. ഇനി അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ, എന്താണ് അടുത്ത പ്ലാൻസ്? അഗൈൻ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വലിയ കൂട്ടരാണ് ഭാവന സ്റ്റുഡിയോസ്. അപ്പൊ അവരുടെ കൂടെ ഒരു സിനിമ ഫാദുക്ക നായകനായിട്ടുള്ള പടത്തില് കരാട്ടെചന്ദ്രൻ റോയ് ചേട്ടനാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുക ആ സെറ്റിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഗൂഗിൾ പറഞ്ഞു ആക്സിഡന്റലി ആണ് സിനിമയിലേക്ക് വന്നത്, പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ ഗ്രോയിങ് അപ്പ് ഇയേഴ്സിൽ എന്തായാലും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും, അത് മനസ്സിൽ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ സിനിമയിൽ സെമിഫൈനലായിട്ടാണ് അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗൂഗിളിലെ ഒരു ഗ്രോയിങ് അപ്പ് ഇയേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ആക്ടേഴ്സ് അവരെ പറ്റി എന്തെങ്കിലും പറയാമോ, ഏതൊക്കെ ആയിരിക്കും എന്നൊന്ന് ഓർത്തെടുക്കാം. ഇന്നൊരു സിനിമ എന്ന് മാത്രം പറഞ്ഞു വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റാർഡം ഞാൻ എല്ലാ മൂവീസും എൻജോയ് ചെയ്തിട്ടുണ്ട്. അന്ന് ചിലപ്പോൾ അത്ര സക്സസ്ഫുൾ അല്ലായിരുന്ന സിനിമകൾ പോലും എൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ചെറിയൊരു പ്രായത്തിൽ തൊട്ട് കാണുന്ന സിനിമകളെല്ലാം എന്തോ ഒരു നമുക്ക് വാക്കാൽ പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആ സിനിമയ്ക്ക് എന്തോ അപ്പൊ അത്ര ഒരു എന്റർടൈനിങ് അല്ലാത്ത പഴയ ഒരു സിനിമ പോലും ഇപ്പൊ നമുക്ക് വീണ്ടും കാണാനായിട്ട് വലിയൊരു മടുപ്പില്ല. പക്ഷെ ഇന്ന് നല്ലതെന്ന് പറയുന്ന ഒരു പടം പോലും നമുക്ക് അത്രയും റെപ്പറ്റേറ്റീവ് ഒരു അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ, പക്ഷെ അത് നമുക്ക് അതെനിക്കൊന്ന് വിഷ്വൽ ലാംഗ്വേജ് ആയിരിക്കാം.
വാക്കാലത് എനിക്ക് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. എന്താണത്, പഴയ സിനിമകളെ ഇത്രയും വ്യത്യസ്തമാക്കുന്നത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആണോ എന്താണെന്ന് എനിക്കും പിടികിട്ടുന്നില്ല. ഇപ്പോൾ സീനിയേഴ്സ് ഇപ്പോൾ മധു സർ, സത്യം മാഷ്, പ്രേമസി സർ, സോമൻ സർ, സുകുമാരൻ സർ, ഇവരുടെ എല്ലാം ആ ഒരു ടൈം തൊട്ട് ഇപ്പോഴത്തെ രാജുവേട്ടനായാലും ഡി ക്യു കെ ആയാലും രോഹിത് ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ, നിവിൻ ചേട്ടൻ, ഇവരെല്ലാവരും ആസിഫിക്ക, ഇവരുടെ എല്ലാവരുടെയും എനിക്ക് ഒരേപോലെ എനിക്ക് ഇപ്പൊ അന്നത്തെ ആൾക്കാർ പ്രേമസി സാറിനെ ഒക്കെ ഒരു ഓടെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ബീയിങ് സുരേഷ് ഗോപി സൺ എനിക്ക് ഐ ക്യാൻ സ്റ്റിൽ സീ ദം ഇൻ ഓ ആ ഒരു സാധനമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ സിനിമയിൽ അതില്ലാന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പഴയ സിനിമകൾ ഭയങ്കര ബേസിക് സാധനങ്ങളായിരിക്കാം, പക്ഷെ നമുക്ക് ഓക്കെ അടുത്ത സെക്കൻഡിൽ എന്താ, അടുത്ത സെക്കൻഡിൽ എന്താ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. വീണ്ടും കാണുമ്പോൾ പോലും അതെ, അത് എനിക്ക് ഭയങ്കരമായിട്ട് തിരിച്ച് സിനിമയിലോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ എനിക്ക് പാപ്പനിൽ വർക്ക് ചെയ്യുമ്പം ആ ഒരു പഴയ സിനിമയുടെ ഒരു ഉള്ളും അതിൻ്റെ ഒരു കാമ്പ് അത് അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ചിലപ്പോ മാരഥന്മാരുടെ ഓറ വരുമ്പോ തന്നെ ഇതൊക്കെ തന്നെയാ ചിലപ്പോ വരുന്നതായിരിക്കാം. അതായിരിക്കാം ഇപ്പൊ സുരേഷ് സാർ വളരെ കുറച്ച് ഹ്യൂമർ റോൾസ് ആണ് ചെയ്തേക്കുന്നത്, പക്ഷെ ചെയ്തതെല്ലാം അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമറസ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഗൂഗിളിന്റെ പിക്ക്. തെങ്കാശി പട്ടണം കണ്ണ മുതലാളിയാണ്. എനിക്ക് തോന്നുന്നു മിന്നൽ പ്രതാപനായിരിക്കും എക്സ്പെക്ട് ചെയ്യുക, പക്ഷെ എനിക്ക് തോന്നുന്നു മിന്നൽ പ്രതാപനും വെരി അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് സ്പിൻ ഓഫ്സ് ഒക്കെ എപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരം വന്നിട്ടുണ്ട്. കണ്ണമുതലാളിയിലേക്ക് എന്താണ് അട്രാക്ട് ചെയ്തത് കൂടുതൽ? ഒന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പീക്ക് സുന്ദരൻ ഫേസിലുള്ളതാണ് തെങ്കാശി പട്ടണം. എന്നാ ഒരു പീക്ക് മാസ് രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഇതാ. അപ്പോ അതിൽ നിന്നുണ്ടാവുന്ന ഫൈറ്റ്സ് ആവാം, ആക്ഷൻ ആവാം, ബ്ലഡ് ഷെഡ് ആവാം, റൊമാൻസ് ആവാം, പക്ഷെ അതില് ഹ്യൂമർ അതില് വർക്ക് ആയിരിക്കുന്ന ആ ടെംപ്ലേറ്റ് ഭയങ്കര രസമുള്ളതാണ്. അച്ഛന് എനിക്ക് തോന്നുന്നു അച്ഛൻ അറിയാതെ കോമഡി ചെയ്യുമ്പോഴാണ് അച്ഛന് കൂടുതൽ രസമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൂഗിളിന് ആക്ടിംഗ് അല്ലാണ്ട് സിനിമയിലെ വേറെ ഏതൊക്കെ മേഖലകളിലാണ് ഒരു എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, എന്താണ് ഗൂഗിളിന് അതിനായിട്ടുള്ള ഒരു പ്ലാൻസ് ഒക്കെ എന്താണ്? എനിക്ക് ഫിലിം മേക്കർ ആവണമെന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ഒരു ആക്ടർ ആവണം എന്നുള്ളതിനേക്കാളും ഞാൻ ചിന്തിച്ചിട്ടുള്ളത് സാധനം. എനിക്ക് ഞാൻ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ പോലെയൊക്കെ എനിക്ക് മേക്ക് ചെയ്യണം എന്നങ്ങനെയൊക്കെ തോന്നും. ഞാൻ സ്കൂൾ ടൈം തൊട്ട് പൃഥ്വിരാജ് ഫാനാണ്, അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ വെച്ച് ഡെബ്യൂ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം അടുത്തല്ല, അദ്ദേഹത്തിന് എനിക്ക് കുറച്ചും കൂടെ ഏജിൽ കിട്ടണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാറുണ്ടോ, എഴുതി നോക്കാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിപ്പറേഷൻസ് പോലെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എനിക്ക് കുറേ ഷോർട്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ പ്ലാനുണ്ട്. പിന്നെ കഥയുടെ ഒരു രൂപം എനിക്ക് മനസ്സിലുണ്ട്. അപ്പം എൻ്റെ എഴുതുന്ന സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ എൻ്റെ ഓരോ വേർഷൻസ് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ടൈം എടുത്ത് തന്നെ അതിലോട്ട് ഗ്രാജുവേഷൻ തന്നെ ചെയ്തപോലെ കുറച്ച് ആ അതെ അതെ, എനിക്ക് ലാൽ സാറിന് ലൂസിഫർ സമർപ്പിച്ചതുപോലെ എനിക്ക് രാജുവേട്ടൻ്റെ ഒരു ലൂസിഫർ എനിക്ക് സമർപ്പിക്കണം. ആക്ഷൻ പടങ്ങളോട് ആക്കുമ്പോൾ അങ്ങനത്തെ ഒരു ജോണ്ടറാണ് ഞാൻ നോക്കുന്നത്. ആരൊക്കെയായിരിക്കും ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ ആരൊക്കെയായിരിക്കും? ഓ അങ്ങനെ നോക്കിയപ്പോൾ ജെയിംസ് കാമറൻ്റെ ആണ് ട്രൂ ലൈസ് അല്ലേ, നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അതിന് മുമ്പ് കണ്ടതോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതോ ആണോ ഷോസ്നിക്കറിനെ വെച്ച് ഫുൾ ഓഫ് ചെയ്യുന്നത് ജെയിംസ് ബോണ്ട് ആണോ അല്ല, പക്ഷെ വേറൊരു ജെയിംസ് ബോണ്ട് പോലെ ഇരിക്കുന്ന. അപ്പം എനിക്ക് അങ്ങനത്തെ കുറച്ച് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മേക്കിംഗ് ഇഷ്ടമുള്ള. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാം ഷാജി സാറായാലും ജോഷി സാറായാലും ഇവരെല്ലാവരും റഞ്ജി സാറായാലും എല്ലാവരും ഇവിടെ നോക്കുമ്പോൾ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ ആക്ഷൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രസമായിട്ട് എനിക്ക് രാജുവേട്ടൻ്റെ ഒരു ഡയറക്ടറായിട്ട് തന്നെ തോന്നുന്നു. അപ്പം ഇവരിലെല്ലാം ഇൻസ്പിറേഷൻ ഇംബൈബ് ചെയ്തായിരിക്കും എൻ്റെ സിനിമയിലോട്ടും വരിക. അപ്പോൾ ഗഗനാചാരി തന്നെ പല ഡയറക്ടേഴ്സിൻ്റെയും പല വെറ്ററൻസിൻ്റെയും ഒരു കോൺഗ്ലോമറേഷനാണ് അരുൺചന്ദ് ഇതിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്പേസ് ഓഡിസിയുടെയോ അല്ലെങ്കിൽ വാട്ട് വി ഡു ഇൻ ദ ഷാഡോസോ അല്ലെങ്കിൽ റിക്ക് ആൻഡ് മോർട്ടിയോ അങ്ങനെ വളരെ നമുക്ക് ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇത് ഏതൊക്കെ റെഫറൻസ് ആണെന്ന് ആലോചിക്കുന്ന പോലത്തെ
സാധനങ്ങളുടെ ഒരു ഒത്തുചേരല ഗഗനചാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഒരു ഞാനീ പറഞ്ഞ ട്രൂ ലൈസ് അങ്ങനത്തെ സെഗ്മെന്റിലൊക്കെ വരുന്ന ഒരു ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ജോൺ വിക് അങ്ങനത്തെ ഒക്കെ ഒരു ഒരു സാധനമാണ്. താങ്ക് യു വെരി മച്ച് ഗോകുൽ. താങ്ക് യു അഗൈൻ. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ സക്സസ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.